ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും വെള്ളപ്പത്തിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും പൊറോട്ടയ്ക്കും അങ്ങനെ പറഞ്ഞ പോലെ എല്ലാവിധ പലഹാരങ്ങൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കടലക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഈ ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ വെള്ളക്കടല അല്ലെങ്കിൽ ചെന്നക്കടല എന്നൊക്കെ പറയും. അത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓവർനൈറ്റ് ഇല്ലെങ്കിലും ഒരു 5 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം. എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനതൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കടലേന്റെ മുകൾ ഭാഗത്ത് നിൽക്കണ പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസില് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടുപ്പിക്കാം. എന്നിട്ട് ഒരു 2 വിസില് സ്ലോ ഫ്ലെയിമിലും കൂടി വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു വിസിലൊക്കെ പോയി, നമ്മുടെ പ്രഷറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല ഉടഞ്ഞ് വേവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി തന്നെ ഇതൊന്ന് കുതിർക്കാൻ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും കുതിർന്നു കഴിഞ്ഞാൽ നല്ലപോലെ ഇതൊന്ന് വെന്ത് കിട്ടും. അപ്പൊ അത് കടലയൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോ തന്നെ നമുക്ക് നല്ലൊരു മാവ് പോലെ ഉടഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കനമുള്ള ഒരു ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കഷ്ണം പട്ടയും 1 കഷ്ണം ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പട്ടേന്റെ ഇല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസുള്ള സവാള ഒന്ന് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഉള്ളി പെട്ടെന്ന് തന്നെ കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ നോട്ടിഫിക്കേഷനിൽ ഓൾ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനെടുത്തത് 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് 2 മിനിറ്റ് നമ്മൾ വഴറ്റി കൊടുത്ത ശേഷം 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് ഉടഞ്ഞു വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു കടലക്കറി നമുക്ക് ദോശയ്ക്കായാലും അതുപോലെ തന്നെ വെള്ളപ്പത്തിന്റെയും ഇഡ്ഡലിക്കും അതുപോലെ നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയും എല്ലാവിധ പലഹാരങ്ങളുടെ കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ. നമ്മുടെ തക്കാളിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോ ഇതൊന്ന് വേകണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തന്നെ അതൊന്ന് ഉടഞ്ഞു വരണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയാണ് വേണ്ടത്. അത് 1/2 ടീസ്പൂണോളം ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അവസാനം ഇതിൽ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് മീറ്റ് മസാലപ്പൊടിയാണ്. അത് ഏകദേശം 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഈ മസാലകളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് സ്ലോ ചെയ്ത് വെക്കണം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളക്കടല കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം തന്നെ ഇട്ടുകൊടുക്കുന്നുള്ളൂ. നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അത് വേവിച്ചതും കൂടി നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫ്ലെയിം ഇപ്പോൾ സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരുന്നല്ലോ കടലയിൽ നിന്ന് ആ ഒരു വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഏകദേശം അത് കുറച്ച് ചൂടുള്ള വെള്ളം തന്നെയായിരുന്നു. ഇനി അത് ചൂടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. കാരണം നമ്മൾ മസാലയൊക്കെ ഏകദേശം ആയതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട. പക്ഷെ കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. ഈ കടലയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഫ്ലെയിം സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ ചെരുവിയത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോ ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോ നമ്മുടെ ആ എണ്ണയൊക്കെ മുകൾ ഭാഗത്ത് തെളിഞ്ഞു വന്നിട്ട് ഏകദേശം നമ്മുടെ ഗ്രേവി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ആ മൂടി ഒന്ന് തുറന്നു വെച്ച്, അടപ്പൊന്ന് തുറന്നു വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഫ്ലെയിം ഒന്ന് ഹൈയിലിട്ടിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ തേങ്ങാപ്പാൽ ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് ലൂസായി വരും. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് തിക്കാക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചിട്ട് ഞാൻ അടപ്പൊന്ന് തുറന്നു വെച്ചിട്ട് കുറച്ചു നേരം കൂടി അത് നന്നായിട്ട് ഇതിൽ പിടിക്കുന്ന രീതിക്ക് ഒന്ന് ഹൈയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി ഹൈയില് വെച്ച് നമ്മുടെ ഗ്രേവി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒന്ന് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഏകദേശം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവസാനമായിട്ട് തന്നെ ഈ മസാല ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോ കണ്ടില്ല നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ലൊരു തിക്കായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് വന്നിട്ടുള്ളത്. ഈ ലെവലിൽ വേണം നമുക്ക് ഈ ഒരു കടലക്കറി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളക്കടല വെച്ചിട്ടുള്ള ഈ ഒരു കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുട്ടിന്റെ കൂടി വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും നമുക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ എനിക്ക് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് മറക്കാണ്ട് എല്ലാവരും താഴെ കാണുന്ന ലൈക്ക് ബട്ടനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ വെള്ളക്കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.